കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പീഡനക്കേസിൽ അതിജീവിതയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് സസ്പെൻഡ് ചെയ്തവരെ തിരിച്ചെടുത്ത നടപടി റദ്ദാക്കി. ഉത്തരവ് ഉടൻ പുറത്തിറങ്ങുമെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു. ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. കൃഷ്ണേന്ദു ചേരിയാണ്. കൃഷ്ണേന്ദു, വലിയ വിമർശനത്തിനിടയാക്കിയ നടപടിയായിരുന്നു, എങ്ങനെയാണ് ഇപ്പോൾ ഇത് പിൻവലിച്ചിരിക്കുന്നത്? അതെ ശീതള, ഇക്കഴിഞ്ഞ June 1 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പീഡനത്തിനിരയായ യുവതിയെ സ്വാധീനിക്കാൻ ശ്രമിച്ച ജീവനക്കാരെ തിരിച്ചെടുക്കാനുള്ള ഉത്തരവിറങ്ങിയത്. അറസ്റ്റിലായ പ്രതി MM ശശീന്ദ്രൻ രക്ഷിക്കാൻ വേണ്ടി അതിജീവിതയുടെ മൊഴി മാറ്റാൻ പ്രേരിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന പരാതിയിലാണ് ഇവർ സസ്പെൻഷനിലായത്. നഷ്ടപരിഹാരം വാങ്ങി കേസ് ഒത്തുതീർപ്പാക്കണം എന്നാവശ്യപ്പെട്ടു എന്ന് യുവതിയെ നിർബന്ധിക്കുക കൂടി ഇവർ ചെയ്തു. ഇത് യുവതി രേഖാമൂലം പരാതിപ്പെട്ടു. ഇത് ഈ പരാതിയിൽ പീഡനം അന്വേഷിക്കാൻ വേണ്ടി രൂപവൽക്കരിച്ച സമിതി സ്വസ്ഥത റിപ്പോർട്ട് നൽകിയതോടുകൂടിയാണ് ഇവരെ സസ്പെൻഡ് ചെയ്തത്. എന്നാൽ ഇവർ കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തുകയും സസ്പെൻഷൻ കാലയളവ് ഡ്യൂട്ടിയായി പരിഗണിക്കണമെന്നു കൂടി പറഞ്ഞാണ് ഈ June 1 മെഡിക്കൽ കോളേജ് ജീവനക്കാരെ തിരിച്ചെടുത്തത്. ആ വിവാദ നടപടിയാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും യുവതി പരാതി നൽകിയിരുന്നു. എന്നാൽ ഇത് തിരിച്ചെടുത്ത നടപടി തന്റെ അറിവിലില്ലായിരുന്നെന്നും മാധ്യമങ്ങളിലൂടെ മാത്രമാണ് അറിഞ്ഞതുമെന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം. പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ആരോഗ്യമന്ത്രി DMAക്ക് നിർദ്ദേശവും നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ തീരുമാനം. എന്നാൽ അതേസമയം ഈ കുറ്റം ചെയ്തുവെന്ന് പോലീസിന് മുൻപിൽ സമ്മതിച്ച 5 പേരെ സസ്പെൻഷൻ കാലം ഡ്യൂട്ടിയായി കാണണമെന്നുകൂടി പറഞ്ഞ് തിരിച്ചെടുത്തത് രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ടാണെന്നാണ് യുവതിയുടെ ആരോപണം. ഇവരെ പിരിച്ചുവിടണം എന്നുകൂടിയാണ് ഈ അതിജീവിത ആവശ്യപ്പെടുന്നത്. ശീതൾ. ശരി കൃഷ്ണേന്ദു.